അശ്വതി, ആഡിസ് വിൻസിയുടെ പ്രേമ റൗണ്ട് ഓർമ്മയുണ്ടോ? ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. പട്ടാള വേഷത്തിൽ വന്നിട്ടുള്ളൊരു ഒരു കിഡിലം പെർഫോമൻസ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. അപ്പൊ അവര് വീണ്ടും ഗ്രാൻഡ് ഫിനാലയില് ഒന്നിക്കാൻ പോവാണ്. ഗ്രാൻഡ് ഫിനാലെ ആയതുകൊണ്ട് തന്നെ ഇതുവരെ വന്ന പെർഫോമൻസിനെ കഴിഞ്ഞ് ഒരുപടി മുകളിലായിരിക്കണമല്ലോ അതിലെ പെർഫോമൻസ്. അപ്പം ആഡിസും വിൻസിയും കൂടെ ഔട്ട്ഡോർ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ അതിന്റെ മേക്കിംഗ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നാളത്തെ വാഗ്ദാനങ്ങൾ എന്ന് ഉറപ്പിക്കാവുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ആഡിസ് ആന്റണിയും വിൻസി അലോഷ്യസും. അതിമനോഹരമായ ഒരു പുത്തൻ റൊമാന്റിക് സോങ് സീക്വൻസിലാണ് ആഡിസും വിൻസിയും ഗ്രാൻഡ് ഫിനാലെയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഒരു തമിഴ് സിനിമാ ഗാനത്തിനാണ് ഇരുവരും ഒരുമിച്ച് കൈകോർക്കുന്നത്. പ്രണയത്തിന്റെ താളം ദൃശ്യഭംഗി കൊണ്ട് അനുഭവിച്ച ഈ ഗാനം റഹ്മാൻ സംഗീതം സിരകളിൽ പടർന്നുകയറിയ യുവമനസ്സുകളുടെ അതിശയ താളമായി. മഞ്ഞിലും മരുഭൂമിയിലും ഒരുപോലെ ഭാവസാന്ദ്രമായി കടന്നുവന്ന കാറ്റിന്റെ പ്രണയ ഗന്ധം ഗാനരംഗത്തിലൂടെ പ്രേക്ഷകർ അനുഭവിച്ചറിഞ്ഞു. അതിമനോഹരമായ ലൊക്കേഷനുകളിലൂടെ സാങ്കേതിക തികവോടെ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നു. പ്രണയം എന്ന ചിന്തയ്ക്ക് പുതിയ നടന സമവാക്യങ്ങൾ കുറിക്കുകയാണ് ഈ പ്രണയ ജോഡി. അവര് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താന്നുള്ളത് നമുക്ക് അറിയില്ല. അവരുടെ അവിടുത്തെ മേക്കിംഗ് വീഡിയോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അത് കാണാം. ആരു കേട്ടാലും സെല്ലുലോയിഡ് എന്ന പോലെ ഓർമ്മകളിൽ തെളിയുന്ന അനശ്വര ഗാനരംഗങ്ങൾ, 60s-70s ചലച്ചിത്ര ആസ്വാദകരുടെ മനസ്സിൽ പതിഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൃശ്യങ്ങളുടെ അനുപമമായ ഭാവചാരുത, സംഗീത പ്രേമികളുടെ ചുണ്ടിലെന്നും നിറഞ്ഞ ഈണങ്ങൾക്ക് അർത്ഥവത്തായ വരികളിലൂടെ ജീവൻ പകർന്ന ഗാനങ്ങൾ, പാട്ടിന്റെ വസന്തകാല ഓർമ്മകളെ ഉണർത്തുന്ന വെള്ളിത്തിരയിലെ കാഴ്ചകളുടെ പകർന്നാട്ടം നടത്തുന്ന ഒരു നിത്യഹരിത ഗാനത്തിന്റെ പുനരാവിഷ്കാരവുമായി ശംഭുവും ദർശനയും. പൂർണ്ണമായും 1950s-60s ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഗാനരംഗം പ്രേക്ഷകരിലേക്കെത്തുക. ഒരാഴ്ചയോളം നീണ്ടുനിന്ന സ്പെഷ്യൽ ട്രെയിനിങ്ങിന് ശേഷമാണ് ശംഭുവും ദർശനയും ചിത്രീകരണത്തിനായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ അതേ രൂപസാദൃശ്യവും അഭിനയ സാധ്യതകളും മാനറസവും പൂർണ്ണമായും പുനരാവിഷ്കരിക്കുക എന്നുള്ളതാണ് ഇവിടെ ശംഭുവും ദർശനയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും സത്യം പറഞ്ഞാൽ ഒന്നിനൊന്ന് ടാലന്റഡ് ആണ്. പക്ഷെ ഈ കൂട്ടത്തില് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതായത് എന്തും ചെയ്യാൻ കഴിവുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള രണ്ടു പേരുടെ ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. ആരൊക്കെയാണെന്ന് ഗസ് ചെയ്യാം. തീർച്ചയായിട്ടും അത് എനിക്കും അറിയാം, ദയവായിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാം. നമ്മുടെ സ്വന്തം വിശ്വ ആൻഡ് മാളിക, അവര് പാട്ടുപാടും, ഡാൻസ് കളിക്കും, അഭിനയിക്കും, വേണമെങ്കിൽ കൊറിയോഗ്രാഫി ചെയ്യും, വിഷു ആണെങ്കിൽ ഡയറക്ട് ചെയ്യും, ലിറിക്സ് ചെയ്യും, മ്യൂസിക് ചെയ്യും. അപ്പൊ ശരിക്കും മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള രണ്ടുപേർ തന്നെയാണ് വിഷയും മാളവികയും. സോ അവര് രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു മാസ് സംഭവം വരുന്നുണ്ട്. എന്താന്നുള്ളത് അറിയില്ല. എന്നാ പിന്നെ നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം. ഹിന്ദി തമിഴ് സിനിമകളെ വെല്ലുന്ന ഡാൻസ് ഐറ്റം നമ്പറുമായി ഈസ്റ്റേൺ നായിക നായകൻ ഗ്രാൻഡ് ഫിനാലെ വർണ്ണ ശബളമാക്കുവാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് വിഷയും മാളവികയും. തെന്നിന്ത്യൻ സിനിമകളെ വെല്ലുന്ന താളത്തിലും ഭാവത്തിലും അണിയറയിൽ ഒരുങ്ങുന്നത് ഒരുപിടി നല്ല ഗാനരംഗങ്ങളാണ്. സാങ്കേതികതയുടെ പൂർണ്ണ ഉപയോഗം പ്രയോജനപ്പെടുത്തി നമ്മുടെ താരങ്ങൾ വർണ്ണവിസ്മയം തീർക്കാൻ ഒരുങ്ങുന്നു. മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത അലങ്കാര വിസ്മയങ്ങളോടെയാണ് ഈ ഗാനരംഗം പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. നാളെയുടെ താരങ്ങളാവാൻ വിശ്വയും മാളവികയും മത്സരിക്കുന്ന കാഴ്ചകൾക്കായി കാത്തിരിക്കുക. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഈ ക്രോമ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെന്താ ക്രോമ എന്ന് പറയുമ്പോൾ? നമ്മൾ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണില്ലേ, ഉദാഹരണത്തിന് ഇപ്പൊ ഡി ഡി എ നമ്മളൊരു പച്ച മാറ്റ്, ഒരു ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് ഈ ഫ്ലോറിലിരുത്തി ഇവിടെ ഇരുത്തി ഷൂട്ട് ചെയ്യുകയാണ്. ഡി ഡി ഇവിടെ ഇരുന്നിട്ട് അഭിനയിക്കുന്നു. ഇത് നമ്മൾ വെള്ളിത്തിരയിൽ കാണുമ്പോൾ ഡി ഡി വല്ല ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നിട്ടായിരിക്കും നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ആ സംഭവമാണ് ക്രോമ. വേറൊരു സിറ്റുവേഷനിൽ നിർത്തിയിട്ട് ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്യുക, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ.
വേറൊരു സിറ്റുവേഷനിൽ നമ്മൾ വേറൊരു കാര്യമായി മനസ്സിൽ സങ്കല്പിച്ച് വേണം അഭിനയിക്കാൻ. സങ്കല്പം അടിക്കണം. നമ്മളിപ്പോ ബുർജ് ഖലീഫയിൽ നിൽക്കുകയാണെന്നോ പാരച്യൂട്ടിൽ പറക്കുകയാണെന്നോ സങ്കല്പിച്ചുകൊണ്ട് ഫ്ലോറിൽ നിന്ന് അഭിനയിക്കണം. ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു എക്സ്പീരിയൻസും ആയിരിക്കും, ശരിക്കുള്ളൊരു ചാലഞ്ചും ആയിരിക്കും. അപ്പോ സംഘടനം അതുപോലെ ക്രോമ ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇവർ ഗ്രാൻഡ് ഫിനാലിയിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. അപ്പൊ അതിന്റെ മേക്കിങ്ങിലേക്ക് കൂടുതലായും ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രം പരീക്ഷിച്ചിട്ടുള്ള ഒരു മാജിക്കൽ ഫിലിം മേക്കിംഗ് പ്രൊഡക്ഷന്റെ ഭാഗമാകുകയാണ് ആഡിസം ദർശനയും. ഹോളിവുഡ് സിനിമകളിൽ മാത്രം ചെയ്ത് വിജയിച്ചിട്ടുള്ള ടെക്നോളജിക്കും ക്രിയാത്മകതയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ് ആണിത്. ചുറ്റിലും ക്രോമ ക്ലോത്ത് സെറ്റ് ചെയ്ത് അതിനുള്ളിൽ നിന്നുകൊണ്ട് വേണം താരങ്ങൾ അഭിനയിക്കാൻ. നീല പച്ച നിറങ്ങളിലുള്ള ക്രോമ ക്ലോത്തുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ലോകത്തിലെ ഏതു സ്ഥലവുമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത്യധികം ചിലവേറിയതും സൂക്ഷ്മത ആവശ്യമുള്ളതുമായ ഒരു റൗണ്ടാണിത്. ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ക്രോമ ക്ലോത്തിൽ ഷൂട്ട് ചെയ്ത ഈ രംഗത്തിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈസ്റ്റേൺ നായിക നായകൻ ഗ്രാൻഡ് ഫിനാലെയുടെ തിരശീല തെളിയാൻ ഇനി സമയം വളരെ കുറച്ചു മാത്രം. ഇന്ത്യൻ സിനിമയ്ക്ക് ലാൽജോസും മഴവിൽ മനോരമയും ചേർന്ന് സംഭാവന ചെയ്യുന്ന ആ നടനും നടിയും ആരാകും?